തയലിൽ സ്വന്തം കുഞ്ഞിനെ കാലെവാരി നിലത്തടിച്ച് കൊലപ്പെടുത്തിയ ആ ക്രൂരയായ അമ്മയ്ക്കില്ലാത്ത സങ്കടം ആ നാട്ടുകാർക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്ന് ശരണ്യെ തയലിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ കാണാൻ സാധിച്ചത്. അത്രമാത്രം രോഷം അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് ആ തെളിവെടുപ്പിനിടനീളം കാണാൻ സാധിച്ചത്. ശരണ്യയ്ക്ക് നേരെ തെറിവിളികളുമായി നിരവധി വീട്ടമ്മമാർ രംഗത്ത് വരികയുണ്ടായി. അവളെ കൊല്ലുക, അവളുടെ അന്ത്യം ആ കടൽ ഭിത്തിയിൽ തന്നെയായിരിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് വീട്ടമ്മമാരുടെ ഒരു വലിയ നിര തന്നെ അവളെ ആനയിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. വീടിനുള്ളിൽ കരഞ്ഞ് നിലവിളിക്കുന്ന അച്ഛനെയും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്തിനാണ് എൻ്റെ പൊന്നുമോണെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ അവിടെ കരഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഹൃദയഭേദകമായ കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത്. അച്ഛനെ എല്ലാവരും പിടിച്ചു നിർത്തുന്നുണ്ട് എങ്കിലും കുഴഞ്ഞു വീഴുകയായിരുന്നു. അവളെ ഇങ്ങ് വിട്ടുതരൂ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാമെന്ന തരത്തിൽ ജനങ്ങളും ആക്രോശിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിയുന്ന കാഴ്ച. വലിയ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയാണ് തെളിവെടുപ്പിനായി ശരണ്യെ തയ്യലിൽ എത്തിച്ചത്. കുഞ്ഞിനെ എറിഞ്ഞു കൊന്ന സ്ഥലവും കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച സ്ഥലവും ഒക്കെ ഒരു വികാരവുമില്ലാതെ നിർവികാരയായി അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ജനം മുഴുവൻ അവൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അടുത്ത് പാഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത്. പോലീസിനെ വകമാറ്റിക്കൊണ്ട് അവളെ കയ്യേറ്റം ചെയ്യാനും ഒരു കൂട്ടർ ശ്രമിച്ചു എന്നുള്ളതാണ്. വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് തയ്യലിലുണ്ടായിരുന്നത്. കണ്ണൂരിൽ കുഞ്ഞിനെ കൊന്ന ശരണി വീട്ടിലെത്തിച്ച് തെളിവെടുത്തതായി പോലീസും ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ പാറക്കെട്ടിലും പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് ഉണ്ടായത്. ശരണിയെ സംഭവസ്ഥലത്തെത്തിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധം, ആളുകളെല്ലാം കൂടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശരണ്യ ഒറ്റയ്ക്കാണ് എന്ന പോലീസ് തെളിവെടുപ്പിന് ശേഷം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. കാമുകനും ഭർത്താവിനും ഇതിൽ പങ്കില്ല എന്നാണ് സിറ്റി SI PR സതീഷ് അതിനുശേഷം വ്യക്തമാക്കിയത്. ഇരുവരെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് വൈകിട്ടോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ശരണ്യ കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണ് വിവരങ്ങൾ വരുന്നത്. കുട്ടിയെ കടൽ ഭിത്തിയിലെ പാറക്കെട്ടിലേക്ക് വലിച്ചെറിഞ്ഞാണ് കൊന്നത് എന്ന് അമ്മ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായി സമ്മതിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ 2:30 ശരണ്യ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ കുഞ്ഞിനെ വിയാനെ കൊലപ്പെടുത്തിയത്. ഇരുളിൻ്റെ മറവിൽ കുഞ്ഞുമായി കടൽ തീരത്തെത്തിയ ശേഷം ശരണ്യ പരിസരം വീക്ഷിച്ച ശേഷം കടൽ ഭിത്തിയിലേക്ക് ആ പാറക്കെട്ടിലേക്ക് കുട്ടിയെ വലിച്ചെറിയുകയായിരുന്നു. കുഞ്ഞു കരഞ്ഞതോടെ താഴെ ഇറങ്ങി ഒരിക്കൽ കൂടി ആ പാറയിലേക്ക് എറിഞ്ഞ് മരണം ഉറപ്പാക്കുകയായിരുന്നു ശരണ്യ. വീട്ടിലേക്ക് മരണം ഉറപ്പാക്കിയ ശേഷമാണ് അവൾ മടങ്ങിയത്. വിവാഹശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രണവിൻ്റെ സുഹൃത്തുമായി ശരണ്യ പരിചയത്തിലാകുന്ന. ഈ പരിചയം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു. അയാൾക്കൊപ്പം ജീവിക്കാനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് ശരണ്യ പറയുന്നത്. കൊലപാതകം ഭർത്താവിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയാണ് ശരണ്യ ഭർത്താവ് വീട്ടിലെത്തുന്ന ദിവസം വരെ കാത്തിരുന്നത്. കുടുംബകലഹത്തെ തുടർന്ന് മാസങ്ങളായി അകന്നു കഴിഞ്ഞിരുന്ന പ്രണവിനെ ഞായറാഴ്ച രാത്രി ശരണ്യ തന്നെ നിർബന്ധിച്ച് വീട്ടിൽ നിർത്തുകയായിരുന്നു. ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തിലാണ് ശരണ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അവരുടെ വസ്ത്രത്തിൽ നിന്ന് കടൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയതോടെയാണ് അന്വേഷണത്തിന് വലിയ വഴിത്തിരിവാകുന്ന ആ കണ്ടെത്തലുണ്ടായത്. കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് മുതൽ തന്നെ ശരണ്യ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഇവൾ ഇത്രയും വൃത്തികെട്ടവളാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് അവിടെ കൂടിയിരുന്ന ജനം ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.